നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നടൻ ദിലീപാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ദിലീപ്. സിദ്ധാർത്ഥ ഭരതന്റെ ചന്ദ്രേട്ടൻ എവിടെയാ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു, തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായം വരുന്നു. ഇങ്ങനെ ഒരു നെഗറ്റീവ് പ്രചരണത്തിനിട ഒരു വലിയ കുളിർമഴയാണോ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഏതൊരു സിനിമ വരുമ്പോഴും അതിന് വളരെ പോസിറ്റീവായിട്ട് ഒരേ അഭിപ്രായം കിട്ടുക എന്ന് പറഞ്ഞ വലിയ പാടാണ്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഫോൺ കോൾസും മെസ്സേജസും വന്നൊരു സിനിമയാണ് ചന്ദ്രേട്ടൻ എവിടെയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ആവേശത്തോടുകൂടി തന്നെയാണ് ആളുകൾ വിളിക്കലും സംസാരിക്കലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇടയ്ക്ക് രണ്ട് മൂന്ന് പടങ്ങൾ ഒരേ ടൈപ്പിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻസും കാര്യങ്ങളും പറഞ്ഞ ആളുകൾ തന്നെ ഭയങ്കര ആവേശത്തിൽ പെട്ടെന്ന് തിരിഞ്ഞ് സംസാരിച്ചപ്പോൾ അപ്പോൾ എന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നല്ല, അല്ലാണ്ട് ശത്രുതയുടെ അസൂയയുടെയും. അപ്പം ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് എന്നെ കാണുന്നത്. ഹിറ്റുകൾ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല, പക്ഷെ ദിലീപ് കുട്ടികളുടെ ചിത്രം, ആക്ഷൻ ചിത്രം, ഫാമിലി ചിത്രം, കോമഡി ചിത്രം എന്ന നിലയിൽ ഒരു വർഷം ചാർട്ട് ചെയ്യാറുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്, പ്രേക്ഷകർക്ക് തോന്നാറുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും കഴിയുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഈ ചില സമയത്ത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പല സമയത്തും പൊളിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് കമ്മിറ്റ്മെൻസിൻ്റെ പേരിൽ ബന്ധങ്ങളുടെ പുറത്തൊക്കെ ചില സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. അത് നമ്മൾ ഈ പെട്ടെന്ന് ഇത് ശരിയാവും, നമ്മളൊരു സംസാരത്തിൽ നന്നാവും, പക്ഷേ എടുത്തു വരുമ്പോൾ കുറേ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പാളിച്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിന്നും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ. ഏതൊരു സിനിമയും നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതൊരു കുട്ടികളുടെ ചിത്രം, ഇതൊരു ആക്ഷൻ, അങ്ങനെ പ്ലാനിംഗ് ഒന്നുമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാറുണ്ട്. അത് കുറേ കാലമായിട്ട് അങ്ങനെ മാറി മറിഞ്ഞ് കുറയാറുണ്ട്. ഒരു സെൽഫ് മെയ്ഡ് മാൻ ആണല്ലോ. എനിക്ക് ഓർമ്മയുണ്ട് ദിലീപ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്ന് സഹസംവിധായകനായി, പിന്നീട് സിനിമയിൽ മുഖം കാണിക്കുന്നയാളായി, സിനിമയിൽ നായകനായി. പക്ഷെ രണ്ട് പതിറ്റാണ്ട് കാലം നായകനായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളൊരു നടനും കൂടിയാണ്. സന്തോഷവാൻ തന്നെയാണ് സിനിമയിൽ. സന്തോഷം നാച്ചുറലി, കാരണം വെച്ചാൽ ഞാനിതൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വളരെ സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ സിനിമയിൽ എന്തെങ്കിലും സിനിമയിലാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ആ ഒരു സ്ഥാനത്ത് മറ്റുള്ള ഒരുപാട് നമ്മൾ കണ്ട നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ അവരുടെ കൂടെ ഇടപഴകാനും അല്ല അവരുടെ കൂടെ ചിത്രങ്ങൾ അഭിനയിക്കാനും അവരെ വെച്ച് സിനിമ നിർമ്മിക്കാനൊക്കെ സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് എനിക്കും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമുക്ക് ആ ഒരു സപ്പോർട്ട് വൈകല്യമല്ല. ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നടൻ ദിലീപായിരിക്കും, ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള നടൻ ദിലീപായിരിക്കും, ഏറ്റവും കൂടുതൽ തെറ്റായ പ്രചരണങ്ങൾ കൊണ്ട് സ്വന്തം ആത്മാഭിമാനത്തെ പോലും വ്രണപ്പെടുത്തുന്നതിനുള്ള തെറ്റായ പ്രചരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച, അങ്ങനെ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ സർവൈവൽ ബുദ്ധിമുട്ടാണ്. ഒരാളൊന്ന് കയറി പോകുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ആ ആളുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് വലിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതിനൊക്കെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും കാറ്റ് അനുകൂലമാവണമെന്നില്ല, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. അപ്പോൾ കാറ്റനുകൂലമാവാം പ്രതികൂലമാവാം, പക്ഷെ നമുക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ ഇറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ശരിക്കും എൻ്റെ ഈ കുറച്ച് കാലഘട്ടത്തിൽ വെച്ചാൽ പിന്നിലേക്ക് കുറച്ച് വർഷം മാസങ്ങൾക്കോ വർഷം ആ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ട് മേളിൽ നിന്ന് കാണേണ്ട കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുക, നമ്മൾ ജീവനോടെ ഇരുന്ന് കാണുക എന്ന് പറയുന്ന പല വിഷയങ്ങളുണ്ട്. നമ്മൾ നമ്മുടേതെന്ന് വിശ്വസിക്കുന്ന പലതും നമ്മൾ കാണാത്ത വേറെ മുഖങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെ നോക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ വളരെ ഒരു നോർമൽ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എവിടുന്നോ ഒരു പവർ അതിന് നമുക്ക് തരികയെന്ന് പറയുക, ഏതൊരു ശക്തി നമുക്ക് അതിനുള്ളൊരു മനസാന്നിധ്യം തരിക, വളരെ ശാന്തനായിരുന്നെല്ലാം കാണുക, നമ്മുടേതാന്ന് ആയിരം വട്ടം വിശ്വസിച്ച സുഹൃത്തുക്കളാവാം, ബന്ധുക്കൾ, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു വടിയെടുത്തിട്ട് നമ്മളെ തന്നെ അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവില്ല നാച്ചുറലി. അപ്പോൾ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അത് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഏറ്റവും എൻ്റെ മുമ്പിൽ കാണുന്നത് ഇന്നസെൻ്റ് ഏട്ടനെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ഒരു
നോർമൽ അവസ്ഥയിലേക്ക് തന്നെ ഒരു കാരണം പുള്ളിയുമാവാം. കാരണം അദ്ദേഹം തൻ്റെ സംസാരത്തിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അവസാനം എന്താ ഇപ്പോൾ ഇവിടെ ബഹളം കൂടിയിട്ട്? ഇതിൻ്റെയൊക്കെ അവസാനം മരണമല്ലേ? ഈ ജനനത്തിനും മരണത്തിനിടയ്ക്കുള്ള കുറച്ച് സമയം ശാന്തമായിട്ടിങ്ങനെ പോവാം. ശ്രദ്ധിക്കാറുണ്ടോ ദിലീപ്, ഈ തരത്തിലുള്ളൊരു പ്രചരണങ്ങളൊക്കെ വരുന്നത്? ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് സാധാരണ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ബോധ്യം ഉണ്ടാവില്ല. ദിലീപ് ആണെങ്കിൽ ഒന്നും പറയാൻ തയ്യാറുമല്ല. ഞാൻ ചോദിക്കുന്നത് അതേക്കുറിച്ച് താങ്കൾ ഇപ്പോൾ പറയണമെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലായി നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ പറഞ്ഞു നടക്കണമെന്ന് വാദിക്കുന്ന ആളെയല്ല ഞാൻ. പക്ഷേ അത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ മൈൻഡ് ചെയ്യാതെ എങ്ങനെ കടന്നു പോകാൻ കഴിയും? ഞാൻ എന്നെ ഇവിടെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന, ഏകദേശം മിമിക്രി തുടങ്ങിയ കാലം മുതൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ വളർത്തി വലുതാക്കി എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ തുടങ്ങി. ഞാൻ പണ്ടേ തുടങ്ങി ഞാൻ തന്നെ മനസ്സാവാച അറിയാത്ത ഒരുപാട് വിഷയങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങിയിട്ട് ഞാൻ ഏറെയാണ് ഇതിന്. ഞാൻ പോലും അറിയാത്ത വിഷയങ്ങൾക്ക് പലപ്പോഴും ഞാൻ ബലിയാടാണ്. അതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടായോന്ന് ഞാൻ പിന്നെ കേൾക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇതെപ്പോൾ ഇത് പറയുന്നത് പോലെ. അതുപോലെ പല വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും ഞാൻ ഇറങ്ങിച്ചെല്ലാറില്ല. ഇപ്പോൾ ഒരു പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ചു, നമ്മളുടെ നേരെ എന്തെറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് എന്തെറിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളത് എടുക്കുമ്പോഴാണ്, നമ്മൾക്ക് ഒരാൾ ഒരു സാധനം തന്നു, നമ്മളത് എടുക്കുമ്പോഴാണ് നമ്മുടെ ഇതാകുന്നത്. അല്ലാത്ത സമയത്തൊക്കെ അത് എറിയും, അങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. പിന്നെ വളർച്ചയിൽ ഉണ്ടാവുന്നു. എനിക്ക് ആദ്യകാലത്ത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, എന്നെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കണത്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇന്നസെൻറ്റിനോട് സംസാരിച്ചപ്പോൾ ഇന്നസെൻറ്റിനെ പറഞ്ഞത്, നീ വളരണ്ടടാ, അതുകൊണ്ടാണ് ആളുകളിങ്ങനെ. അപ്പോൾ എനിക്കത് അതിന് നീ പോസിറ്റീവായിട്ട് കാണുക. അപ്പോൾ ശരിയായിട്ട് തോന്നി ശരി. കാരണം പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഒരാളും കല്ലെടുക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ ദിലീപിനെ പോലെ മറ്റൊരാൾ ആക്രമിക്കപ്പെടുന്നില്ല, അത് ഒരു ആത്മവിമർശനമായി തോന്നിയിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റുള്ളത് കൊണ്ടാണോ ഇനി ഞാൻ വിമർശിക്കപ്പെടുന്നത്? ഇല്ല, ഞാൻ എനിക്ക് ശരിക്കും ജനങ്ങളോട് പറയാനുള്ള, എല്ലാവരും അത് പറയണം ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയാനൊന്നും എനിക്ക് നേരമില്ലേ. എനിക്കൊരുപാട് ജോലിയുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ ഫൈനൽ വേർഡാണ്. എന്നെ നമ്പി നിൽക്കുന്ന അത്രയും ആളുകളുണ്ട് ഇവിടെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്ന് കുറച്ച് ആളുകൾ അവിടെ ഇവിടെ ഇരുന്ന് നിന്നിട്ട് അവർ മീഡിയാസിലോ അല്ലെ സോഷ്യൽ മീഡിയയിലോ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കലാണ്. പക്ഷേ എൻ്റെ കല്യാണം തന്നെ ഒരു 10 തവണ നടന്നു. ഇതിലേതെങ്കിലും ദിവസം എൻ്റെ കല്യാണം നടന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരു കല്യാണം ഇങ്ങനെ കഴിക്കണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും, ഞാൻ അറിയിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കും, കുറേ ആളുകൾ വന്നിട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുത്തേക്ക് എന്ന് പറയുമ്പോഴാണ് ഞാൻ വന്നിട്ട് ഒരു ക്ലാരിറ്റി, അങ്ങനെ അല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറയുന്ന എല്ലാത്തിനും എല്ലാ ദിവസവും. കാരണം ഞാൻ ചിലപ്പോൾ തോന്നുന്നത് ഞാൻ പ്രതികരിക്കാണ്ടിരിക്കുന്നത് കൊണ്ടാണോ ദിവസവും എന്ന്. പിന്നെ ഇന്നിപ്പോൾ ഒരു വാർത്തയില്ലല്ലോ, ദിലീപ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ, ആ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ ഉടനെ ദിലീപിലേക്ക് വരിക എന്ന് പറഞ്ഞത്. ഞാൻ ആരെയും ദ്രോഹിക്കാണ്ട് മര്യാദയ്ക്ക് എൻ്റെ ജോലി കാര്യങ്ങളായിട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ കാര്യമുള്ള സമയത്ത് ഞാൻ വന്ന് സംസാരിച്ചാൽ മതിയല്ലോ. കാവ്യ മാധവനുമായിട്ടുള്ള കല്യാണം എന്ന് പറയുന്നു, ഇതിപ്പോൾ കാവ്യ മാധവനൊരു ബുദ്ധിമുട്ടാവുന്നു ദിലീപ് മനസ്സിലാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷയത്തിൽ കാവ്യയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിലി ലൈഫ് തകർത്തതെന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം. കാവ്യല്ല വിഷയം, അത് 100% ഉറപ്പാണ്. കാരണം കാവ്യയെ ഞാനും നമ്മളൊരു ഗോസിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 13-14 കൊല്ലോട്ടെ ആയിട്ടുണ്ട്. ഇപ്പം 13 കൊല്ലോട്ടേ ഉണ്ട് തോന്നും. അതൊന്നുമല്ല എൻ്റെ വിഷയത്തിൻ്റെ വിഷയം. ആ വിഷയങ്ങൾ വേറെ, അതവിടെ ഇട്ടേക്ക്, അത് പിന്നെ കഴിഞ്ഞൊരു വിഷയമാണ് അതിനെക്കുറിച്ച്. പക്ഷേ സത്യസന്ധമായി ഇപ്പോൾ നികഴ്ച ചോദിച്ച പോലെ കാവ്യ ഇതിൻ്റെ പേരിൽ ശരിക്കും ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ വളരെ വിഷമമുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അവർ ഒരിക്കലും ഈ അമ്പ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിലൊരു സഹോദരിയുണ്ട് അല്ലെ, അങ്ങനെ സംഭവിച്ച എന്ത് ഫീൽ ചെയ്യും, അങ്ങനെയുള്ള ഫീലൊന്നും ആർക്കുമില്ല. നമ്മൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇപ്പം നയൻതാര, മംത, അല്ലെങ്കിൽ അമല, മീര, ജാസ്മിൻ, അങ്ങനെ ഏറ്റവും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. അതുപോലത്തെ ഒരാൾ ഒരു അത്രയും അതിനേക്കാൾ ഒരുപടി മുകളിൽ കരച്ചാൽ അത്രയും വർഷമായിട്ട് ഒരുമിച്ച് സിനിമകൾ എൻ്റെ കൂടെ ഏകദേശം 20 സിനിമയുടെ അടുത്ത് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്രയും ആത്മബന്ധമുള്ള ഒരു ഏറ്റവും വലിയൊരു സുഹൃത്ത് തന്നെയാണ്.
അപ്പോൾ ഒരാൾ അങ്ങനെ ബലിയാടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരാളെ ഈ എന്നിലേക്ക് അടിക്കുന്നത് മറ്റൊരുപാട് ആളുകളെ ബാധിക്കുന്നു എന്നറിയുന്നതിന് ഒരു വിഷമമുള്ള ഒരാളായ ദിലീപ് വിവാഹബന്ധം വേർപെടുത്തിയത് കാവ്യ മാധവൻ കാരണമാണ് എന്ന നിലയിലാണ് പ്രചരണം വന്നിട്ടുള്ളത്. മറിച്ച് അങ്ങനെയല്ല എന്ന് ദിലീപ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പറയണമെന്ന് പറയുകയല്ല ഞാൻ, എങ്കിൽ പോലും ഇതൊക്കെ കുറച്ച് കാര്യങ്ങളിൽ ഒരു തുറന്നു പറച്ചിലുണ്ടാകുമായിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അല്ല, അത് ബാധിക്കുന്ന ഒരാളുടെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതല്ല. പിന്നെ എന്ത് എന്നുള്ള വിഷയം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണത്, ഒരു ഒരു പരസ്പര സംസാര ഒരു ഇത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിൻ്റെ പോയ രീതിക്ക് പോയില്ല. പിന്നെ നമ്മൾ നാച്ചുറലി ഉണ്ടാവുന്ന ഇപ്പോൾ നമ്മളെടുത്ത രീതികൾ തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ മരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ആരും. അപ്പോൾ എല്ലാവരും സന്തോഷകരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കട്ടെ എന്നുള്ളൊരു ഇത് തന്നെയാണ്. മാത്രമല്ല മഞ്ജു നല്ല ആക്ട്രസ്സാണ്, അതുപോലെ മഞ്ജു മഞ്ജുവിൻ്റെ കാര്യങ്ങളായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. മഞ്ജു എന്ന് പറയുന്നത് എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത കൂടി ഞാൻ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിവാദം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്കോ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ വിഷയം ഉണ്ടാക്കുന്ന ഒരാളെക്കുറിച്ചുള്ള 100% ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതല്ല മാറ്റർ. മഞ്ജുവും ദിലീപും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടീനടന്മാരാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ സംസാരിക്കുന്നത് പക്ഷെ ക്രൂരമാണെന്നൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങളതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനേക്കാൾ കുഴപ്പം പിടിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നു. നമ്മുടെ കണ്ണുമുട്ടിൽ തന്നെ നമ്മൾ പലത് കാണുന്നു അതിനെക്കുറിച്ച്. കാരണം കഴിഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് പിന്നെ അത് ആലോചിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ജോലി ഒരുപാടുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്യണം, നമ്മളെ നമ്പി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ്. മനസ്സുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ദിലീപിൻ്റെ സിനിമയെ അത് ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടതിന് ശേഷം ദിലീപിന് ഭാഗ്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെന്ന് വന്ന ഒരു ഭാഗ്യവും ഞാനത് അത് ഭാഗ്യമില്ല എന്നൊന്നും ഞാൻ ഒരിതും പറയുന്ന ഒരാളൊന്നുമല്ല. നല്ലതിനെ നല്ലതെന്നും ചീത്ത ചീത്തയെന്നും തിരിച്ചറിയുന്ന പറയുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്സും സൂപ്പർ ഹിറ്റുകളും ഹിറ്റുകളും ഒക്കെ ഒരുപാടുള്ളൊരു സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടക്കാലത്ത് ഈ കുറച്ച് നാൾ മുമ്പ് ഒരു 2.5 വർഷം കണ്ടിന്യൂസ് ഫ്ലോപ്സ് ഉണ്ടായിരുന്നു. ഒരു സിനിമ എന്ത് ഓടിയിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലൊരാളുള്ളത് കൊണ്ട് നമ്മൾ ജോലിക്ക് പോകേണ്ട ഭാഗ്യം തന്നെ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മൾ ജോലി ചെയ്യണം, നല്ല സിനിമകൾ ഉണ്ടാവാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതാണ് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. നല്ല നമ്മൾ ചെയ്യുന്ന കർമ്മരംഗങ്ങൾ ഗംഭീരമാവണമെങ്കിൽ അതിനുള്ള സംഭവങ്ങൾ മറ്റൊരുപാട് ആൾക്കാർ ചേർന്ന് ഇത് ഉണ്ടാക്കുന്നത്, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം, നല്ല ആശയങ്ങൾ അവർക്ക് കിട്ടണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന. ദിലീപ് ജ്യോതിഷത്തിലും അത്യാവശ്യം അന്ധവിശ്വാസത്തിലും ഒക്കെ ഉള്ള ആളാണെന്നുള്ള തോന്നലുകൊണ്ടായിരിക്കും ഈ പ്രചാരണത്തിന് കാറ്റ് പിടിക്കുന്നത്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്തേക്കൊന്നും എത്തി നോക്കാറില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പിന്നെ നികഴിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഗൂഗിളിൽ പോയി ദിലീപ് എന്ന് നടിച്ചു നോക്കുക, അതിനകത്ത് വരുന്ന മുഴുവൻ അപവാദ കഥകളാണ്. ഞാൻ പോകാറില്ല അതിലൊന്നും. നമ്മൾ വാർത്തകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകൾ വാർത്തകൾ ഇപ്പം പരമ്പരാഗതമായി ടെലിവിഷനിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ അല്ലെങ്കിൽ മാഗസിനുകളിലോ ഒന്നും ഉള്ളതല്ല കഥ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നോക്കിയത്. അല്ല അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറെ വിഷയങ്ങൾ ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല. കാരണം എല്ലാം നല്ലതിന് എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല ഡെസ്റ്റിനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാം മുകളിൽ ഒരാളിരുന്ന് എഴുതുന്നുണ്ട്. 10-15 വർഷത്തെ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന് ശേഷം ദിലീപിൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും മാറിയിട്ടുണ്ടോ? നാച്ചുറലി സംഭവിക്കുമല്ലോ. നാച്ചുറലി മീൻസ് ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ 2-in-1 അച്ഛനും അമ്മയും ഞാൻ തന്നെ വരുമ്പോൾ. അല്ല അതുകൊണ്ട് കൂടുതൽ വഴക്ക് പറയാൻ പറ്റില്ലേ? ആശ്വസിപ്പിക്കാൻ ഞാൻ തന്നെ ചെല്ലണം. വ്യക്തിപരമായി നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ഒന്ന് റിലാക്സ് ചെയ്ത് കളയാമെന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവുമല്ലോ. അതുപോലും ഇപ്പം ദിലീപിനില്ല എന്നും ദിലീപ് അങ്ങോട്ട് ടൈറ്റായി എന്നൊക്കെയാണ് ദിലീപിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത്. വെച്ചാൽ ജോലി തിരക്ക് നന്നായിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ചെല്ലേണ്ട വിഷയങ്ങളുള്ളതുകൊണ്ട്
പല ഒരുപാട് ആളുകൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയുന്നൊരു വിഷയത്തിന് വേണ്ടിയിട്ട് അതങ്ങനെ സമയം അതതിൻ്റെ യാത്രക്കിടയിൽ നടക്കുന്നു എന്ന് പറയുന്നുള്ളൊരു പോക്കാണ്. അത്യാവശ്യം എണ്ണം കഴിക്കുന്ന ഒരാളായിരുന്നു ദിലീപ്. അത്യാവശ്യം ഇപ്പം അതൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ. ഇല്ല നമ്മൾ ഇല്ല രണ്ട് വർഷമായിട്ട് ഇപ്പം അങ്ങനെയുള്ള പരിപാടികളല്ല. വൈനും വേറൂലും എന്തുകൊണ്ടാണ്? അല്ല നോർമലായിരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഒരിക്കലും നമ്മൾ മയങ്ങി കിടക്കാൻ പാടില്ലല്ലോ. ആരെങ്കിലുമൊക്കെ വന്നിട്ട് തെറ്റായ രീതിയിൽ ഉപദേശിച്ച് കളയും വേണ്ടാത്തൊരു. ഇല്ല നമ്മള് നമുക്ക് നമ്മുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുക ഈ ചില സമയങ്ങളിൽ എന്നൊക്കെ പറയും. ബുദ്ധി പ്രവർത്തിക്കുന്നതിന് മറ്റത് അപകടമാണ്. അങ്ങനെയൊന്നും ഉപദേശമായിട്ട് നാട്ടുകാർക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ സാധാരണഗതിയിൽ സത്യം നമ്മള് നമുക്കൊരു ആരുടെ പേഴ്സണൽ ജീവിതത്തിൽ എന്ത് പ്രോബ്ലം വരുമ്പോഴും ആദ്യം നമ്മൾ ശരിക്കും പോയാൽ മദ്യത്തിലേക്കാണ് ശ്രദ്ധ പോവുക. അത് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിൽ നിന്ന് വേഗം, കാരണം ഇടയ്ക്ക് കഴിയുക നമ്മൾ ബോഡി മെയിൻറ്റെയിനിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ, പക്ഷെ എല്ലാം ടക്കടക്ക് വന്നിട്ട് നമ്മളിങ്ങനെ അതിലേക്ക് ശ്രദ്ധിക്കാത്ത, അത് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മൾ പകലൊക്കെ അടിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര കുഴപ്പമായി പോകും. അപ്പം അതുകൊണ്ട് മദ്യം വിഷമാണ് അത് ഉപയോഗിക്കരുതെന്നൊക്കെ നമുക്ക് ശക്തമായി പറയാം. നല്ല ബുദ്ധിമാനായിട്ടുള്ള ബിസിനസ്സുകാരനായിട്ടാണ് ദിലീപിനെ വിലയിരുത്തുന്നത്. ചുമ്മാ ദിലീപ് പടത്തിൽ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാന നടന്മാരാരും തന്നെയും അങ്ങനെ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്തവരുണ്ട്, പൊളിഞ്ഞവരുണ്ട്. പക്ഷെ ദിലീപിന് ആ പരാതി ഉണ്ടാകാനിടയില്ല. അത്യാവശ്യം പൈസ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ചെയ്ത സിനിമകളിൽ നിന്ന് 99% സിനിമകളും അങ്ങനെ ബിസിനസ് പരമായിട്ട് മുൻപന്തിയിൽ വന്നിട്ടുള്ള സിനിമകളാണ്. മാത്രമല്ല സിനിമയിൽ നിന്ന് കിട്ടുന്ന സിനിമയെ തന്നെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തിയേറ്ററും ഒക്കെ നടത്തുന്നത് അതിൽ നിന്ന് ഒരു രൂപ ലാഭം കിട്ടിയിട്ടൊന്നുമല്ല. തിയേറ്ററിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 60 ഫാമിലി അവിടെ അതിൻ്റെ പേരിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻസ് ആണെങ്കിലും ഏകദേശം 100 ചില്ലം പേര് അത് വേറെ വർക്ക് ചെയ്യുന്നത്. ഏത് പ്രസ്ഥാനങ്ങളാണെങ്കിലും അല്ല, പ്രൊഡക്ഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും തിയേറ്റർ ആയാലും അതൊക്കെ തന്നെയും സാധാരണഗതിയിൽ നിങ്ങളെപ്പോലെ കാശുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശ് എത്രയായാലും അങ്ങനെ ഒരുപാട് കാശെടുത്ത് മാറ്റിവെക്കുന്ന ആളെന്ന്. അല്ല ഞാൻ ചോദിക്കുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു കാശുണ്ടല്ലോ, ആ കാശ് സിനിമയിൽ മുടക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ഉറപ്പുള്ള മുടക്കം വേറെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അങ്ങനെ മുടക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ടാക്സ് തന്നെ നന്നായിട്ട് അടയ്ക്കണം. ഇപ്പം അതൊക്കെ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ, പണ്ട് അടച്ചില്ലെന്നല്ല പറഞ്ഞത്, അടച്ചുകൊണ്ടിരുന്നിട്ടും ഞാൻ അതിൽ അംബാസഡറായ ആളാണ് വേറെ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ ഒരുപാട് പേരുടെ സന്തോഷം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ ശരീര പ്രത്യേകതയൊന്നുമില്ല, ഭയങ്കര അതിഭയങ്കരമായ സൗന്ദര്യമൊന്നുമില്ല. സിനിമയിൽ അങ്ങ് പ്രവർത്തിച്ച് അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് വലിയ ആളാണ് ഭയങ്കര സുന്ദര ആൾക്കാരെ വിചാരം അല്ല, സുന്ദരനൊക്കെ തന്നെയാണ്, അതിനകത്തൊന്നും തർക്കമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും നമുക്ക് സ്വയം അവതരിപ്പിക്കാൻ, എന്നിട്ടും നമുക്ക് സിനിമയിൽ നിന്ന് ഇത്രയും അധികം ഭാഗ്യം ലഭിച്ചു അല്ല. അതാ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ലോകത്ത് തന്നെയാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രേക്ഷകരെ കൺകണ്ട ദൈവങ്ങളെന്ന് പറയുന്ന രീതിയിൽ ഏതൊരു സ്റ്റേജിൽ ചെല്ലുമ്പം സംസാരിക്കുന്നത് ഈ പറയുന്ന ഒരാകാരവും, അങ്ങനെ എൻ്റെ ടാലൻറ്റിൽ ഒരുപാട് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. എന്തൊക്കെയോ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് അതുകൊണ്ട് നമ്മൾ റിയാലിറ്റി ഷോയിലൊന്നും പോയി വലിയ ജഡ്ജ്മെൻ്റ് ഒന്നും ഇരിക്കില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കിടന്ന് കാണിക്കണാണുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ അവരെ ഞാൻ അതിനേക്കാൾ 100 ഇരട്ടിയിൽ ഇഷ്ടപ്പെടുന്നത് ഓരോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ദിലീപാണ്, ഒരു തർക്കമില്ല. അല്ല അതിൽ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ എല്ലാ കുട്ടികൾക്കും 99% കുട്ടികൾക്കും ഭയങ്കര ടാലൻ്റാണ്, എക്സ്ട്രാ ടാലൻ്റാണ്. ഇപ്പോൾ അതിന് നമ്മൾ ഞാൻ സല്യൂട്ട് ചെയ്യണം എല്ലാ കുട്ടികളും. ഓരോ കാര്യങ്ങളും അവളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് കരം ഈ കാലഘട്ടത്തിലൊന്നും വരാതെ നമ്മൾ നേരത്തെ വന്ന് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരാളായാൽ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ദിലീപ് നേരത്തെ പറഞ്ഞു അച്ഛനൊരു വല്ലാത്ത വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു വേർപാട് വല്ലാത്തൊരു വേർപാട്, അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ മൂത്തൊരാളായതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കിപ്പോൾ ഒരു സങ്കടം വന്നാൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരാളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അച്ഛൻ ഉണ്ടാക്കിയ കഷ്ടപ്പാട് തീർക്കേണ്ടി വന്നിട്ടുണ്ട് ദിലീപിന്. അല്ല അച്ഛൻ അങ്ങനെ ഉണ്ടാക്കിയ കഷ്ടപ്പാടെന്ന് വെച്ചാൽ അച്ഛനൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാട് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പുറത്തു പോയാൽ
അച്ഛനൊരു നല്ല അതൊക്കെ ആ പരിഹാരമൊക്കെ ഗോപാലകൃഷ്ണനാണ് ചെയ്തത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ എന്നുവെച്ചാല് പുള്ളി പുറത്തു പോകുമ്പോൾ ദൈവമേ ഇന്ന് എന്തായിട്ടായിരിക്കും ഉണ്ടാക്കുക പുള്ളി എന്ന് പറയും. സാധാരണ നമ്മള് മക്കൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന കുസൃതി മക്കൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അച്ഛൻ നമ്മുടെ ടെൻഷനായിരുന്നു എനിക്ക്. കുസൃതിയായ അച്ഛൻ പുറത്തു പോകുമ്പോൾ ദൈവമേ ഇന്ന് എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വല്ലവരും വിളിക്കുമോ അതൊക്കെ ചോദിച്ചിട്ടുണ്ടാവുന്ന. പക്ഷേ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പോയപ്പോഴാണോ വില അറിഞ്ഞത്? പോയപ്പോഴല്ല, ഉണ്ടായിരുന്നപ്പോഴും ഓരോ ക്രിട്ടിക്കൽ സമയത്തും പുള്ളി തന്നിട്ടുള്ള ഉപദേശങ്ങളും സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. പോയപ്പോൾ അത്രയും പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് വല്ലാത്തൊരു ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അത് എല്ലാ മക്കൾക്കും ഉണ്ടാവുന്ന ഫീൽ തന്നെ. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു അല്ലേ? നഷ്ടങ്ങൾ, തീർച്ചയായിട്ടും നേട്ടങ്ങൾ, നഷ്ടങ്ങളും നേട്ടങ്ങളും നേട്ടങ്ങളും നഷ്ടങ്ങളും നഷ്ടങ്ങളും നേട്ടങ്ങളെ ഒരേപോലെ പോകുമ്പോഴാണല്ലോ പെട്ടെന്ന് തകർന്നു പോവുക. ഇത് ഇടയ്ക്ക് തകരും ഇടയ്ക്ക് ഉയരും പോവും, അങ്ങനെ. അത് കാരണം ഇത് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. തീരുമാനിച്ചില്ല, നോക്കാം നോക്കാം സാഹചര്യം വന്നാൽ. ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനെ കല്യാണത്തെക്കുറിച്ച് അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ചിന്തയും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരും പറയും. കഴിഞ്ഞ April 1st കല്യാണം കഴിഞ്ഞ ആളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. April 16th June 16th ഞാനിപ്പോൾ കാവ്യനെ 10 പ്രാവശ്യം കല്യാണം കഴിച്ചു കഴിഞ്ഞു. കാവ്യ വിളിച്ച് തെറി പറയാറില്ലേ, ഇനി അത് പൂർണ്ണമായും വ്യാജമാണെങ്കിൽ ഒരു സ്ത്രീ ദിലീപ് എത്ര ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും നല്ല പച്ചത്തെറി വിളിക്കും. എന്നെ വിളിച്ചിട്ടോ? വേറെ ആൾക്കാർ പറഞ്ഞ എന്നെ എന്തിനെ തെറി വിളിക്കണേ? ഞാൻ കാവ്യ വിളിച്ചിട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിലൊരു അത്രയും പാവമായ ഒരു പലരിൽ ഒരാളിൽ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് കാവ്യ. ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് എൻ്റെ പേരിൽ ഇങ്ങനെ ബലിയാടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. മമ്മൂട്ടി മോഹൻലാലും തൊട്ടുള്ള ഒരു കാലഘട്ടം എടുത്താൽ മമ്മൂട്ടി മോഹൻലാലുണ്ട്, മുകേഷ്, ജഗദീഷ് അങ്ങനെയുള്ള വേറൊരു ഇതുണ്ട്, ജയറാമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, അത് കഴിഞ്ഞാൽ ദിലീപ്, പൃഥ്വിരാജ് അങ്ങനെയുള്ള, ഇപ്പോൾ ഫഹദ്, ദുൽഖർ, നിവിൻ പോളി. അപ്പോൾ ഏതാണ്ട് വന്ന തലമുറ ഒന്നും പോയിട്ടില്ല എങ്ങോട്ടും, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും. പുതിയ താരങ്ങൾക്ക് പോലും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമല്ലോ. സിനിമ ഇങ്ങ് അവസാനിക്കുന്നില്ലല്ലോ, സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയിൽ ചാടി കയറി ഓടുക, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമല്ലേ, നമുക്ക് സിനിമ ആവശ്യമാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനോട് മത്സരിക്കേണ്ടി വന്ന പോലെ ദിലീപിന് ഇപ്പം നിവിൻ പോളിയോട്. ഞാനിപ്പോൾ കൂടുതലും മത്സരിക്കുന്നത് എന്നോട് തന്നെയാണ്. കാരണം ഇപ്പം ഈ പറയുന്നത് മറ്റുള്ളവരെ സിനിമയായിട്ട് മത്സരിക്കുന്നതിൽ വിഷയങ്ങളില്ലല്ലോ. എൻ്റെ സിനിമ കാണുന്ന ആൾക്കാർ എന്താ ഇങ്ങനത്തെ, നിങ്ങളല്ലേ കഴിഞ്ഞ സിനിമ ശരിയല്ല, മറ്റേ സിനിമ ശരിയായില്ല, അതാണ് എന്നോട് സംസാരിക്കുന്നത്. അല്ലാണ്ട് മറ്റാളുടെ സിനിമ ഓടുന്നുണ്ട്, നിങ്ങളുടെ സിനിമ എന്താ നിങ്ങളത് ശ്രദ്ധിക്കാത്ത ഇന്നവരെ എന്നോട് ഒരാളും ചോദിക്കാൻ വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ സിനിമയെക്കുറിച്ചും നിങ്ങൾ എന്താണ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തത്, നിങ്ങൾ ചാന്തുപൊട്ടി ചെയ്തു, നിങ്ങൾ കുഞ്ഞിക്കുനം ചെയ്തു, മീശമാധവൻ, അങ്ങനെ ഓരോ സിനിമകളും, തിളക്കത്തിലെ അകല, ആകാശമാണ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്താ ഡിഫറൻ്റായിട്ട് വേറെ എന്താ ഇനി ചെയ്യാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയാണോ, അല്ലാണ്ട് ഇന്ന് ഇവരെ അവരാ സിനിമ ചെയ്യുന്നു ഇവരാ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആരും പറഞ്ഞു. അങ്ങനെ ഉണ്ടാവില്ലേ പുതിയ ആളുകൾ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദുൽഖർ ആയാലും ഫഹദ് ആയാലും നിവിൻ പോളി അങ്ങനെ പുതിയ ആളുകൾ വരുമ്പോൾ ദിലീപിന് അവരുമായിട്ട് മത്സരിക്കണം തോന്നാറുണ്ടേ? ഇല്ലില്ല, എനിക്ക് അവരായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല ഞാൻ ചെയ്യുന്നതല്ല അവർ ചെയ്യുന്ന, അവർ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെതായിട്ട് വേറെ ടൈപ്പിൽ ഒരു രീതിക്ക് പോകുന്നു, അവർ അവരുടേതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമോ? ദിലീപിൻ്റെ കുറച്ച് ആരാധകർ ഫഹദിൻ്റെ കൂടെയും കുറച്ച് ആരാധകർ? ഇല്ലല്ല, സിനിമ ഈ പറയുന്ന എൻ്റെ സീനിയേഴ്സ് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയല്ലേ അവരുടെ ഫാൻസ് തന്നെയാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു CID മൂസയുടെ അനിമേഷനും വീഡിയോ ഗെയിംസും തമസിയണ്ട് ഇറങ്ങാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതാണിപ്പോൾ ഇനി അടുത്ത പരിപാടി. ഇരിക്കുന്നത് ആ തരത്തിൽ തന്നെ സമർത്ഥനായൊരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ദിലീപ് മുന്നോട്ട് പോകും, അതിനുള്ള പ്രൊജക്ട്സ് ഒക്കെ റെഡിയാണ്. ബാക്കി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റാഫി എഴുതുന്ന ഷാഫിയുടെ ഫിലിം, പിന്നെ സിദ്ദിഖ് ലാൽ ഒന്നിക്കുന്ന ഫിലിം, സിദ്ദിഖ് ലാൽ ഒന്നിക്കുന്ന സിനിമ, ആ ഒന്നിക്കുന്ന സിനിമ, ആദ്യത്തെ സിനിമ ദിലീപിനെ വെച്ചാൽ, ആ എന്നെ വെച്ചിട്ട്, പിന്നെ ബെന്നി ഇത് ചെയ്യുന്ന, പിന്നെ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു പേടിയുമില്ല ജീവിതത്തിൽ,
പേടിക്കേണ്ട കാര്യമുണ്ട്. പേടിക്കേണ്ട കാര്യം ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്, പ്രേക്ഷകർ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിന് പേടിക്കണം? പ്രേക്ഷകർ എങ്ങോട്ടും പോയിട്ടില്ല, ദിലീപിൻ്റെ കൂടെ തന്നെയുണ്ട് പൂർണ്ണമായിട്ടും. 100%. കാരണം പലപ്പോഴും ഓരോ ഘട്ടത്തിലും ചില സമയത്ത് ഞാൻ ഔട്ട്ഡേറ്റഡായി ഓവർ എക്സ്പോസ്ഡായി എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ പിന്നെ കണ്ടിന്യൂസ് എനിക്ക് 13 ഹിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളൊരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ശ്രമിക്കാറുണ്ടോ? അതായത് മമ്മൂട്ടി പോലും മുമ്പ് മുൻകാലങ്ങളിൽ നമ്മൾ ഒന്ന് ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഡേറ്റിന് വേണ്ടി എന്ന് പറഞ്ഞ ദിലീപ് കൃത്യമായി സിനിമകൾ കാണുകയും എന്താണ് ട്രെൻഡെന്ന് മനസ്സിലാക്കുകയും ഏത് തരത്തിലാണ് പ്രേക്ഷകൻ്റെ അഭിരുചി മാറുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് റൈറ്ററോട് അങ്ങോട്ട് പോയി ചോദിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ പെട്ടെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തല്ല 2 വർഷം പിന്നിലുള്ള സിനിമകളും കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് മാറ്റി ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് പെട്ടെന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ അടുത്ത് ഇതാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തതിന് കാരണം അതിൻ്റെ ഒരു കേട്ടപ്പോൾ പെട്ടെന്ന് ഏതൊരു ഫാമിലിക്കും പിടിക്കാവുന്ന ഒരു മൂഡ് എനിക്ക് അതിൽ ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുണ്ട്, പെട്ടെന്ന് ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ ബാക്കിയെല്ലാം മാറ്റി വെച്ച് അതിലേക്ക് കയറും. അല്ല നമ്മൾ ഷഫിൾ ചെയ്ത് ചെയ്യല്ലേ. പിന്നെ നമ്മൾ ഒരേ ടൈപ്പ് സിനിമയുടെ ആളായി പോകുന്നത് പലപ്പോഴും സ്ക്രിപ്റ്റ് നമ്മളിലേക്ക് കറക്റ്റായിട്ടുള്ള സിനിമകൾ എത്താനുള്ള ഒരു വൈകലും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. വളരെ നന്ദി ദിലീപ് ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു.